ഹലോ ഹേ നമസ്കാരം എല്ലാവർക്കും ഫോസ്കാർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ലുലുവിലാണ്. ലുലുവിൽ മാമ്പഴ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, 28-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മാമ്പഴ ഫെസ്റ്റിന് പോകുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ചോക്ലേറ്റ് ഫെസ്റ്റ്, അതേപോലെ ഇപ്പം സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ചുള്ള ചില ഫെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിലാണ് മാമ്പഴ ഫെസ്റ്റ് നടക്കുന്നത്. ഫോറസ്റ്റ് ഗാർഡന് 3 പ്ലാന്റ്സാണ് കൊണ്ടുപോയത്. അതാണ് അവർ ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു സന്തോഷം ഉണ്ടായിരുന്നു, കാരണം അത് കാണുമ്പോൾ തന്നെ വലിയൊരു ഇതായിരുന്നു. നമ്മളത് നമ്മുടെ ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തന്നെ അതൊന്നും അവർ അഴിച്ചു മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണാനായിട്ട് പറ്റും. ഒരുപാട് പേര് അവിടെ ചെന്നിട്ട് ഫോറസ്റ്റ് ഗാർഡിൻ്റെ ടാഗ് എടുത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയത് 24-ാം തീയതിയാണ്. 28-ാം തീയതി വരെയാണ് ലാസ്റ്റ് ദിവസം അവിടെ ഉള്ളത്. 90 വെറൈറ്റി ആണ് അവർ ചെയ്യുന്നത്. മാമ്പഴ ഫെസ്റ്റിനോടനുബന്ധിച്ച് വേറെ ഒരുപാട് ഫുഡ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ഇനങ്ങളാണ്, അതിൻ്റെ ഓരോ വെറൈറ്റി മാമ്പഴങ്ങളാണ്. ഹൈപ്പർ മാർക്കറ്റിൽ ശരിക്കും വീഡിയോ ലോഡല്ല, നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് എടുത്തതാണ്. നമ്മൾ 3 വരെയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇതിൻ്റെ മാമ്പഴ ഫെസ്റ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൂട്ടിൻ്റെ അവിടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, പിന്നെ നേരെ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ കുറച്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ലുലു ഓപ്പണായി 1-2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു മാമ്പഴ ഫെസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോഴേ നമ്മൾ 4 പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 പ്ലാന്റ്സാണ് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡൻ്റെ. അപ്പോൾ നമ്മുടെ ടാഗൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇവിടുന്ന് ടാഗെല്ലാം ഇട്ട് കൊടുത്താണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂന്ന് വലിയ പ്ലാന്റ്സാണ് അവർ എടുത്തത്. അപ്പോഴത്തേക്കും അതിൻ്റെ വലിയ ബാഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവരെ ഒരു ബോക്സിലൊക്കെ ആക്കി നല്ല കിടിലായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മളിവിടെ നിന്ന് കൊടുത്ത അതേ ബാഗ് തന്നെയായിരുന്നു. ഓരോന്നിൻ്റെ പേര് ഞാൻ വായിച്ച് വായിച്ച് പറയുന്നില്ല, കാണിച്ച് തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടിട്ട് എന്തെല്ലാം സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ അവിടെ ജാക്കിൻ്റെ ഫെസ്റ്റായിരുന്നു നടന്നത്. അപ്പോൾ ജാക്ക് ഫെസ്റ്റിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും പോകണമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് പുതിയ ഒഡീഷ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഡീഷ ലോഡിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തായ് 7 എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റി പേരയുടേത് ഡയമണ്ട് റെഡ്, അതേപോലെ തായ് ബനാന മാങ്കോ, അതുപോലെ മിയാസാക്കി, ഇങ്ങനത്തെ 2-3 ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ
ഇനി ഇത് പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങൾ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പം എല്ലാവരും അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് പോവുകയെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് എല്ലാം നഷ്ടപ്പെടാണ്ട് കിട്ടത്തുള്ളൂ. കുറച്ച് പ്ലാന്റ്സൊക്കെ അവിടെ ഒരു സെയിലിനുണ്ടായിരുന്നു, ഒരുപാടൊന്നും ഇല്ലായിരുന്നു എങ്കിലും വളരെ കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊല്ലം ഫെസ്റ്റിന് പോയതുപോലെ ഓരോ അറ്റത്തിന്ന് ഓരോന്ന് വെച്ച് വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടായിരുന്നു, ഞാൻ അന്വേഷിച്ചിട്ടില്ലായിരുന്നു. ഓരോ കിലോയുടെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മാമ്പഴ ഫെസ്റ്റിന് പോയപ്പോൾ ഏറെക്കുറെ വെറൈറ്റി കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ഓരോ ഫ്രൂട്ടിൻ്റെ ഇത് എടുത്തവരൊക്കെ കായ്ക്കുമ്പോൾ ഇവിടെ തന്നെ കൊണ്ടുതരും. ഇന്നലെ കുറച്ച് കലപ്പാടി വാങ്ങി കിട്ടി, കലപ്പാടി അതുപോലെ നമ്മുടെ ഇത് കൊടൂർ കുളം കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വാങ്ങാൻ അവർ കായ്ക്കുമ്പോൾ അവർ ആദ്യത്തെ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരിവിടെ കൊണ്ട് തരാറുണ്ടായിരുന്നു. കർപ്പൂരമാവ്, അത് കർപ്പൂരമൊക്കെ അടിപൊളി വാങ്ങിയായിരുന്നു ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ. ഫുള്ള് കവർ ചെയ്ത് എടുക്കണം, അപ്പോൾ അതിലൊരു ലോങ് വീഡിയോ ആയിട്ട് വരും. 90 വെറൈറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഫുള്ള് നമ്മൾ ഇത് എടുക്കണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 90 വെറൈറ്റി ആദ്യത്തെ 2 എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് 90 വെറൈറ്റി ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈപ്പർ മാർക്കറ്റിൽ ഇത്രയായിരുന്നു കളക്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ലുലു പോയിട്ട് നമ്മുടെ ടാഗ് കണ്ടിട്ട് ഇന്നലെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഉള്ളതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി 2 കൂടി ഉണ്ടെന്ന്, 26 28 തീയതി വരെയാണ്, 28 തന്നെയാണ് ഫൈനൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 കൂടി ഉണ്ട്, നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നവർ പോവുക. നല്ലൊരു കളക്ഷനാണ് അവരവിടെ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് മേടിക്കാനായിട്ട് പറ്റും. തൈകൾ അതിൻ്റെ ജാക്കിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെത് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ വേണ്ടി നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം മാക്സിമം ഫോളോ പോവുക. ഇപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.